കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂഞ്ഞേ കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ. പ്രിയ ദൈവമക്കളെ, ക്രിസ്മസിനോട് ചേർന്ന് വരിക. എനിക്ക് ക്രിസ്മസ് ഉണ്ടാവാതിരിക്കുമോ? ദൈവങ്ങളെ, പലപ്പോഴും ഒരു പുരോഹിതനായി ഞാൻ ചിന്തിക്കുന്നു, ദേവാലയങ്ങളിൽ എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ട്, എല്ലാ പള്ളിയിലും ഉണ്ട് ക്രിസ്മസ്. വീടുകളിൽ ക്രിസ്മസ് ഉണ്ടോ? എല്ലാ വീടുകളിലും ക്രിസ്മസ് ഉണ്ടോ? ഈ ഇടവക ജീവിതത്തിൽ ദൈവമക്കളോടൊത്ത് യാത്ര ചെയ്തപ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് ഇല്ലാത്ത വീടുകൾ. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ആരോ മരിച്ചു, അല്ലെങ്കിൽ ആരോ ഹോസ്പിറ്റലിലായി. ജീവിത പങ്കാളിയുമായിട്ട് ജീവിത പങ്കാളിയുടെ മരണക്കിടക്കിക്കരികിൽ കൈയും പിടിച്ച് December 24 ഇരിക്കുന്ന ഭാര്യ. ദൈവമക്കളെ, ക്രിസ്മസ് ഇല്ലാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്. എനിക്കൊന്ന് ഈ വർഷത്തെ ക്രിസ്മസിൽ നമുക്കൊരു ദൗത്യം കൂടെ കിട്ടുക. ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ടാവണം, ക്രിസ്മസ് എല്ലായിടത്തും എത്തണം. ഒരു വീട്ടിൽ പോലും ക്രിസ്മസ് ഇല്ലാതെ വരരുത്. ദൈവമക്കളെ, ഈ ഒരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കുക. ദേവാലയത്തിൽ നിന്ന് എസ്എൽ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്നൊരു സങ്കടപ്പെടുന്ന ഒരു വചനഭാഗമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ടു. ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ടു. ഞാനിന്ന് പ്രാർത്ഥിക്കുക, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ വീടുകളിലേക്ക് വരട്ടെ, നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിലേക്ക് വരട്ടെ. നിങ്ങൾ പറഞ്ഞില്ലേ, അച്ഛാ എന്തൊരു ബന്ധനം വീട്ടിലുണ്ടെന്ന്, വീട്ടിലൊരു സമാധാനമില്ലെന്ന്, ഈ വീട്ടിലെന്നും വഴക്കാണെന്ന്, ഈ ബിസിനസ് എന്തോ തകർച്ചയാണെന്ന്, ഇവിടെ എന്നും ദുരന്തമാണ്. ആത്മാർത്ഥമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ആഗ്രഹിക്കുക, ഈ ആലയത്തിൻ്റെ മഹത്വം നിങ്ങളുടെ വീടുകളിലേക്ക് വരട്ടെ. നമ്മൾ വചനധ്യാനത്തിൽ തുടരുക. ലൂക്കാസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കരഞ്ഞു നിന്ന പുരോഹിതൻ്റെ മേൽ അഭിഷേകം ചൊരിഞ്ഞ ദൈവത്തെ ഇന്നലെ നമ്മൾ കണ്ടു. ഇതാ തുടർന്ന് നമ്മൾ കാണുകയാണ്, ഈ മനുഷ്യൻ തിരിച്ച് ഭവനത്തിലേക്ക് പോവുക. വീട്ടിലൊരു വ്യക്തിയുണ്ട്, അവളുടെ പേര് എലീശ പുണ്യവതി. അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, എലിസബത്ത് നിന്നും ചുമ്മാ കയറി വിളിക്കണ്ട. അതിനേക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ഒരമ്മയുടെ പേരാണ് എലീശ പുണ്യവതി. അവൾ അപമാനിതയ, ശിരസ് കുനിച്ച് നിൽക്കാൻ മാത്രം അറിയാവുന്നവർ, ആരോടും അധികം സംസാരിക്കാത്തുള്ളൂ. എന്ത് സംസാരിക്കാനാ? നോട്ടം തന്നെ ചൂഴ്ന്നിറങ്ങുന്ന നോട്ടവും ആ മനുഷ്യനുടേത്. പരസ്പരം സംസാരിക്കുന്നത് ഇവളുടെ മേലുള്ള ശാപത്തെ പറ്റിയാണ്. ശാപമായി നിൽക്കുന്ന, അപമാനമായി നിൽക്കുന്ന, ദുഃഖമായി നിൽക്കുന്ന, വല്ലാതെ വിഷമിക്കുന്നു. ബൈബിളിലെ വാക്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചായിരുന്നോ? എലിസബത്ത് വന്ധ്യയായിരുന്നു, സക്രിയായിക്ക് കുഴപ്പമില്ല. കുഴപ്പക്കാരി എലിസബത്ത്, കുഴപ്പക്കാരി എലിസബത്ത്, എലിസബത്ത് വന്ധ്യയായിരുന്നു ബൈബിളിൽ എഴുതിയിരിക്കുക. ദൈവമക്കളെ, അങ്ങനെ തകർന്ന് തളർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനം ഒന്നും കൂടി ഓർത്തേ, പ്രവചനം പ്രവചനമായിട്ട് നിന്നാൽ പോരാ, പ്രവചനം ഇതാ സാക്ഷാത്കരിക്കപ്പെടണം. ഈ അമ്മ ഇങ്ങനെ കാത്തിരിക്കുക, പ്രായമായ അമ്മ, ഭർത്താവ് ദേവാലയത്തിൽ തിരുനാളിന് പോയ സമയം മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം ചൂടാക്കി കുടിച്ചിട്ടില്ല, ഒരേ ഇരിപ്പ. ആകപ്പാടെ ഉണ്ടായിരുന്ന വീട്ടിലെ ഒരു അനക്കം, ഒരു സ്വരം, ഒരു സ്നേഹവാക്ക്, അത് ഈ സക്രിയായ ആകപ്പാടെയുള്ള പ്രത്യാശ. ദൈവം പോലും നിശബ്ദമായി നിന്നപ്പോൾ, ദൈവം പോലും മുഖം തിരിച്ചപ്പോൾ, വല്ലപ്പോഴുമൊക്കെ ഈ അമ്മയെ നോക്കിയിരുന്നത് ഈ സക്രിയായ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ ദിവസങ്ങളിൽ ഉണരും, എല്ലാം ഒരുങ്ങിയിട്ട് വചനം വായിക്കാൻ തുടങ്ങും, സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ തിരുനാൾ കഴിയുന്ന ദിവസം അമ്മ കാത്തിരിക്കുക തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി. തിരിച്ചുതാ തലകുനിച്ച് കയറി വരുന്നു, കയറി വന്നു. പുണ്യവതി ചോദിച്ചു, എലീശാമ്മ ചോദിച്ചു, എന്തുണ്ട് വിശേഷം, തിരുനാളൊക്കെ എങ്ങനെയാ? മിണ്ടാട്ടം മുട്ടിപ്പോയ ഒരു മനുഷ്യൻ മിണ്ടാതെ തലകുനിച്ച് ഇങ്ങനെ അത്ഭുതത്തോടെ എലീശ പുണ്യവതിയെ നോക്കുന്ന സക്രിയ പുരോഹിതൻ. ഇത്രയും കാലം ഞാൻ കേട്ടിരുന്ന ഏകസ്വരം, ആരുടെയും സ്വരം കേൾക്കാതിരുന്ന ഈ അമ്മ, ആരും ആ വീട്ടിൽ സംസാരിക്കാൻ വരാറില്ല, അവരോട് സംസാരിച്ച് അവിടെ കുഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഇതാ തൻ്റെ ഭർത്താവും തന്നോട് മിണ്ടാതായിരിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം, സഹനത്തിൻ്റെ പാനപാത്രം ഇനിയും ഞാൻ കുടിക്കണമോ? ഇതാ വല്ലാതെ തകർന്നു നിൽക്കുന്നൊരമ്മ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരുപാട് അമ്മമാര്, ഒരുപാട് ഭാര്യമാര് എൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട്. വീട് വെള്ളം കൊണ്ടല്ല,
കണ്ണീരുകൊണ്ട് കഴുകുന്നവര് വിളക്കില് എണ്ണയൊഴിച്ചല്ല കണ്ണീരൊഴിച്ച് വിളക്ക് തെളിക്കുന്ന ഒരുപാട് അമ്മമാര് ഒരുപാട് ഭാര്യമാര് നിങ്ങൾക്ക് വേണ്ടി ഈ വചനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തിരി സങ്കടപ്പെട്ട് ഒരുപാട് തളർന്ന് ഒരുപാട് വിഷമിച്ച് ഒരുപാട് നിരാശപ്പെടിയ പ്രിയ അമ്മേ പ്രിയ മകളെ പ്രിയ സഹോദരി നിനക്ക് വേണ്ടിയ ഈ വചനം നീ മറക്കല്ല ഈ എലീശ പുണ്യവതിയെ നീ അങ്ങനെ പറയാവുള്ളൂ എലീശ പുണ്യവതി സഹിക്കുന്നവർക്കുള്ള പേര കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പേര പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പേര ദൈവത്തിന്റെ വരവ് നിശ്ചയമായി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുടെ പേരാണ് പുണ്യവതി ഇതാ എലിസമ്മ കാത്തിരിക്കുക ഒരിക്കലുമില്ലാത്തൊരു സ്നേഹം സക്രിയായിക്ക് ഇതാ എലിസബത്തിനോട് തോന്നുക കാരണം ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞു ഉള്ളിൽ വലിയ ആനന്ദം നിറഞ്ഞു തിരുവചനം നമ്മൾ തുടർന്ന് വായിക്കുകയാണ് താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു You will bear a child. And this is the greatest promise in the Bible. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ You will conceive. ദൈവത്തിന്റെ ശക്തി നീ ധരിക്കും. ദൈവത്തിന്റെ വചനം നിന്നിൽ മാംസം ധരിക്കും. അതേ മക്കളെ ഈ പുസ്തകം നിന്റെ ജീവിതത്തിന്റെ കഥയായിട്ട് എഴുത്തായിട്ട് മാറണം. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എഴുതിയ പുസ്തകമായി ബൈബിൾ മാറും. നീ ഒരു ദൈവ പൈതലാകുമ്പം ഈ ഉറപ്പാണ് ഈ നോമ്പിന്റെ നാളുകൾ. അവൾ ഗർഭം ധരിച്ചു. പഴയ നിയമം മുതല് അബ്രഹാമത്തിന് മുതല് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമല്ലേ, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും, നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഇതാ ആരൊക്കെ മക്കളില്ലാതിരിക്കുന്നോ അവർക്ക് വേണ്ടിയുള്ള പ്രവചനം യേശു നാമത്തിൽ ഇപ്പോൾ പ്രവചിക്കുന്നു. You will conceive a child. അതേ മക്കളെ വിശ്വസിക്ക, കരുത്തനായ ദൈവത്തില് ഒരു മൺപ്രതിമയിലല്ല മക്കളെ, ഒരു ഇമാജിനേഷൻ അല്ല നിന്റെ ദൈവം. He's powerful, a mighty God, ശക്തനായ ദൈവം, കാരുണ്യവാനായ ദൈവം. ആ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരിക. എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് ഇതുവരെ വെളിയിൽ പോകാതിരുന്നവൾ, അവളുടെ ഉള്ളില് അവളുടെ വയറ്റിലെ ചലനം അത് പരിശുദ്ധാത്മാവിന്റെ ചലനമായിരുന്നു. സക്രിയാ മിണ്ടുന്നില്ല, സക്രിയായിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സങ്കടമായിരിക്കുന്നൊക്കെ ആയിരിക്കാം എലിസബത്ത് പുണ്യവതി വിശ്വസിച്ചത്. എന്നാലും ഉള്ളിലെ ചലനം എലിസബത്തിനെ ചലിപ്പിച്ചു. നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്, നിന്റെ ഉള്ളിലെ ദൈവാനുഭവം, നീ കേൾക്കുന്ന ഈ വചനം, നിന്നെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും കുഞ്ഞെ നിന്നെ ചലിപ്പിക്കണം. അവൾ പറഞ്ഞു, മനുഷ്യരുടെയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. ദൈവമക്കളെ നോക്കിക്കേ, സക്രിയ ദൈവമോർത്ത മനുഷ്യൻ, എലിസബത്ത് ദൈവം അനുസ്മരിച്ച, ദൈവം കടാക്ഷിച്ച വ്യക്തി. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശപഥം ചെയ്തു. അതേ മക്കളെ, ഈ ക്രിസ്മസ് ഒരു ശപഥമാണ്, ദൈവത്തിന്റെ ശപഥമാണ് ക്രിസ്മസ്. ഇതാ മനുഷ്യരുടെ മുമ്പിലുള്ള നിന്റെ അപമാനം. എന്ത് അപമാനമായിക്കൊള്ളും, നീ ആരും ആയിക്കൊള്ളട്ടെ പൈതലേ, സുപ്രീം കോടതി നിന്നെ വിധിക്കുമെന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, സമൂഹം മുഴുവൻ എഴുതിത്തള്ളിയ, കുടുംബം എഴുതിത്തള്ളിയ, നിന്റെ നാട്ടുകാരും വീട്ടുകാരും എഴുതിത്തള്ളിയ, നിന്റെ പ്രിയപ്പെട്ടവർ എഴുതിത്തള്ളിയ ഒരു വ്യക്തിയാണ് നീ എങ്കില്, ഇതാ തിരുവചനം പ്രവചിക്കുന്നു. യേശുനാമത്തിൽ ഈ ദിവസം പ്രവചിക്കുന്നു, നിന്റെ മേലുണ്ടായിരുന്ന, മനുഷ്യരുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന അപമാനം ഇതാ നീക്കിക്കളയാൻ കർത്താവ് നിന്നെ കടാക്ഷിച്ച് നിനക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, ക്രിസ്മസിന്റെ ഈ നാളുകൾക്ക് തൊട്ടടുത്തുള്ള ഈ നാളുകളിൽ നീ ഇന്ന് കാത്തിരുന്നേ, ദൈവം നിന്റെ ജീവിതം ശക്തിയായിട്ട് ഇടപെടാൻ പോവുക. നിന്നെ പോലും വിസ്മയിപ്പിക്കുന്നവനാ ദൈവം, നിന്നെ പോലും അത്ഭുതപ്പെടുത്തുന്നവനാ ദൈവം. സാറാ ചിരിച്ചു എന്ന് പറഞ്ഞതുപോലെ നിന്നെ ചിരിപ്പിക്കുന്നവനാ ദൈവം. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വിശുദ്ധ കാലമാണ് ഈ നോമ്പിന്റെ കാലം. വിശ്വസിച്ചോ മക്കളെ, വീടിന്റെ മൂലയിലും വീടിന്റെ ഉമ്മറപ്പടിയിലും ഒക്കെ ഇരുന്ന് കരയുന്ന അമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, ഈ ക്രിസ്മസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
നിങ്ങളുടെ കണ്ണീര് നിങ്ങളുടെ അപമാനം നിങ്ങളുടെ ദുഃഖം നീങ്ങിപ്പോകാൻ പോകുന്നു. ഓ കർത്താവായ ദൈവമേ, സക്കറിയായുടെ കുടുംബത്തിൻ്റെ മേൽ അന്ന് വിശുദ്ധ കരം നീട്ടിയതുപോലെ ഈ കുടുംബങ്ങളുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഈ ജീവിതങ്ങളുടെ മേൽ അന്ന് വിശുദ്ധ കരം നീട്ടണമേ. ഓ ദൈവമേ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത, ആരും കേട്ടാൽ സമ്മതിക്കാത്ത ഒരു കാര്യം ഈ നിമിഷം ഈ മക്കൾക്ക് ചെയ്യണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തളർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപമാനിതരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീടിൻ്റെ മൂലകളിൽ നിലവിളിക്കുന്നവർക്ക്, കണ്ണീരും കൈയുമായി ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുത സാന്നിധ്യം, നിന്റെ അത്ഭുത ശക്തി ഈ നിമിഷം മക്കളെ പ്രസരിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ മുദ്ര, തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തനം, ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ അത്ഭുത ശക്തി ഈ മക്കളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.